ഹായ് ഹലോ നമസ്കാരം വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മക്കാവൂ ഡേയ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ വീഡിയോ കാണുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് ഇത് കാണുന്നത് എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇത്രയും ദിവസം ചെയ്ത വീഡിയോസ് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലുള്ള കുറച്ച് കിളികളുടെ നമ്മൾ വളർത്തിയുള്ള എക്സ്പീരിയൻസും കാര്യങ്ങളുമാണ് നിങ്ങളുമായിട്ട് പങ്കുവച്ചത്. അപ്പോൾ കിളികൾ മാത്രമല്ല വീട്ടിൽ വളർത്തുന്ന മറ്റ് പല വളർത്തുമൃഗങ്ങളുടെയും വിവരങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീടുകളിൽ സാധാരണയായിട്ട് വളർത്തുന്ന എല്ലാവർക്കും അറിയാം പട്ടിക്കുട്ടി, പൂച്ച, മീനുകൾ, കിളികൾ, ഇവയെ കൂടാതെ ഈ ഒരു ടൈമിൽ ഈ ലോക്ക്ഡൗണിൻ്റെ സമയത്തും അതിനൊരു അഞ്ചാറ് വർഷങ്ങൾക്ക് ശേഷം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന വേറൊരു വളർത്തുമൃഗമാണ് ഇഗ്വാന. അപ്പോൾ ആ ഇഗ്വാനയെക്കുറിച്ച് ഉള്ള വിവരണമാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. അതുപോലെ ഞങ്ങളുടെ കയ്യിലുള്ള ഇഗ്വാനയുടെ വിശേഷങ്ങളും പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ആദ്യമായി തന്നെ ഇഗ്വാന എന്താണെന്ന് നോക്കിയാൽ, ഇഗ്വാന എന്ന് പറയുന്ന ആ ഒരു ജീവി ഒരു ഓന്ത് വർഗ്ഗത്തിൽപ്പെട്ട ഒരു ഉരഗ വർഗ്ഗത്തിൽപ്പെട്ട ഒരു ജീവിയാണ്. ഇത് മെയിനായിട്ട് കണ്ടുവരുന്നത് അമേരിക്ക, മെക്സിക്കോ, കരീബിയൻ തീരങ്ങൾ എന്നീ സ്ഥലങ്ങളിലാണ് ഇത് മെയിനായിട്ട് കണ്ടുവരുന്നത്. അവിടെ നിന്നാണ് പിന്നെ ഇത് ലോകത്തിൻ്റെ പല ഭാഗത്തായിട്ട് പെറ്റ്സായിട്ട് വളർത്തി തുടങ്ങിയത്. പല കളറിൽ ഇഗ്വാന എന്ന് പറയുന്ന ഈ ഒരു ജീവി നിലവിലുണ്ട്. ഇതിൻ്റെ കളറിനനുസരിച്ചാണ് വിപണിയിലെ വില. പല ബ്രീഡർമാരുടെ കയ്യിലും പെറ്റ് ഷോപ്പുകളിലും ഇതൊക്കെ കിട്ടുന്നതായിരിക്കും, പല വിലയാണ്. ഇതിൻ്റെ കളറിനനുസരിച്ചാണ് ഇതിൻ്റെ വില തീരുമാനിക്കുന്നത്. ഇത് ഏകദേശം ഒരു ഇഗ്വാന 15 കിലോയോളം തൂക്കം വയ്ക്കുകയും ഏകദേശം ഒരു 7 അടി നീളം, 7 അടിക്കകത്തുള്ള നീളം വയ്ക്കുകയും ചെയ്യും. വാലുൽപ്പെടെയാണ് 7 അടി നീളം വരെ വയ്ക്കുന്ന ഒരു ജീവിയാണ്. കാണുമ്പോഴൊക്കെ ഇതൊരു ഭയങ്കര ഭീകര ജീവിയായിട്ട് തോന്നുമെങ്കിലും ഇത് വളർത്തുമ്പോൾ ഇതിൻ്റെ ശരിക്കുള്ള സ്വഭാവം നമുക്ക് മനസ്സിലാവും. വളരെ പാവപ്പെട്ട ശാന്തനായ ഒരു ജീവിയാണിത്. വളരെ ഇണക്കത്തോടെ നമുക്ക് വീട്ടിൽ വളർത്താൻ പറ്റിയ ഒരു ജീവിയാണ്. നമ്മൾ സാധാ ഒരു പട്ടിക്കുട്ടിയെ വളർത്തും പോലെ തന്നെ നമുക്ക് ഇതിനെയും വളർത്തിയെടുക്കാം. അതുപോലെ വളരെ മെയിൻ്റെനൻസ് കുറവാണ്, ഫുഡൊക്കെ കൊടുക്കുന്നതിനൊക്കെ വളരെ ചിലവ് കുറഞ്ഞ ഒരു ജീവിയാണ്. അതെന്താണെന്നൊക്കെ നമുക്ക് പോകെ പറഞ്ഞുതരാം. അപ്പോൾ ഈ കാണുന്ന ഗ്രീൻ ഇഗ്വാനയാണ്, ഈ പച്ച കളറിലുള്ള ഇഗ്വാനയാണ് ഞങ്ങളുടെ കയ്യിലുള്ളത്. അപ്പോൾ ഞങ്ങൾ ഇതിനെ വാങ്ങാനുണ്ടായ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഈ ക്രിസ്മസിനും ഓണത്തിനുമൊക്കെ പല ഫെസ്റ്റിവലിലൊക്കെ കാണാൻ പോകുമ്പോൾ അവിടെ എല്ലാവർക്കും കാണാൻ സാധിക്കും ഈ വലിയ ഇഗ്വാന. ഇഗ്വാനയെടുത്ത് തോളിൽ വെച്ചും തലയിൽ വെച്ചും ഒക്കെ ഫോട്ടോ എടുക്കുന്നതിന് ഒരുപാട് ആളുകൾ വന്ന് ക്യൂ നിൽക്കുന്നത് കണ്ടിട്ടുണ്ട്. ഞങ്ങളും അതുപോലെ നിന്ന് പോയി കണ്ട് ക്യൂ നിന്ന് ഫോട്ടോ എടുത്ത അനുഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരിക്കൽ പോയി അങ്ങനെ ഫോട്ടോ എടുത്ത ആ ഒരു അനുഭവത്തിൽ നിന്നാണ് എങ്കിൽ ഇതൊന്ന് വാങ്ങിച്ചാൽ കൊള്ളാമല്ലോ എന്നുള്ള ഒരു ചിന്ത വരികയും ഏകദേശം 1 മാസം പ്രായമുള്ള ഒരു ഇഗ്വാനയെ വാങ്ങാനും ഇടയായത്. അപ്പോൾ ആ 1 മാസം പ്രായമായ ഒരു ഇഗ്വാനയെ ഞങ്ങൾ വാങ്ങിച്ചപ്പോൾ ഏകദേശം അന്ന് 10,000 രൂപയാണ് അതിന് ചിലവായത്. നല്ല വിപണിയിലൊക്കെ നല്ല ഡിമാൻഡുള്ള ഒരു പെറ്റ്സാണ് ഈ ഇഗ്വാന എന്ന് പറയുന്നത്. വീട്ടിൽ നമ്മൾ സാധാരണ വളർത്തുന്ന നായ്ക്കുട്ടി, പൂച്ചക്കുട്ടി എന്നതിനൊക്കെ ഉപരി ഒരു വെറൈറ്റി ആയിട്ട് വളർത്താൻ പറ്റിയ ഒരു ജീവിയാണ് ഈ ഇഗ്വാന എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഇതിനെ കാണുമ്പോൾ ശരിക്കും ഒരു ഭീകര മുഖത്തോടെയൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിലും ആൾ നമുക്ക് വളർത്തി വരുമ്പോൾ അത് മനസ്സിലാകും. വളരെ പാവം, വളരെ ശാന്ത സ്വഭാവപരമായ ഒരു ജീവിയാണ്. നമുക്ക് വാങ്ങിക്കൊണ്ട് വന്ന സമയത്തൊക്കെ നമുക്ക് നല്ല പേടിയുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊക്കെ മാറി. നമ്മൾ ഈ കാണുന്ന കൂട്ടിലാണ് അതിന് 1 മാസം മുതൽ ഒരു 9 മാസം പ്രായമാകുന്നതുവരെ ഈ കാണുന്ന കൂട്ടിലാണ് ഞങ്ങളതിനെ വളർത്തിക്കൊണ്ടിരുന്നത്. 2 സൈഡും ഗ്ലാസും അതിൻ്റെ അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ഗ്രില്ലൊക്കെ ഇട്ട് അതിനകത്തൊരു സ്റ്റാൻഡൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് മാറ്റി. എന്നാൽ ഇപ്പോൾ ഏകദേശം 10 മാസം അതിന് പ്രായമായിരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ ചെയ്ത കൂടാണ് ഈ കാണുന്നത്. ഏകദേശം 5 അടിയിൽ കൂടുതൽ ഹൈറ്റും അതുപോലെ 5 അടി വീതിയും 3 അടി ഉള്ളുമുള്ള നല്ലൊരു കൂടാണ് ഇപ്പോൾ നമ്മുടെ ഇഗ്വാനയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്തിരിക്കുന്നത്. അതിനകത്ത് നല്ലൊരു തടിയുടെ കൊമ്പൊക്കെ വെച്ച് നല്ലൊരു സ്റ്റാൻഡൊക്കെ ചെയ്ത് വെച്ച് ഇരിപ്പുണ്ട്. അപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ 10 മാസം പ്രായമായ ഞങ്ങളുടെ ഇഗ്വാന. ഞങ്ങളിതിനെ വീട്ടിൽ യോക്കി എന്നാണ് വിളിക്കുന്നത്. കാണുമ്പോൾ സത്യം പറഞ്ഞാൽ അത് നല്ലൊരു ഭീകര മുഖമായിരിക്കും. ഇത് ആദ്യമായിട്ട് കാണുന്നവർക്ക് നല്ല പേടിയും ആയിരിക്കും, നല്ലൊരു കൗതുകത്തോടെ നോക്കി കാണാൻ പറ്റുന്ന ഒരു പെറ്റ്സാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ നമ്മുടെ ബന്ധുക്കളൊക്കെ വരുമ്പോഴും അവർക്ക് നല്ല പേടിയോടെയാണ് അവർ നോക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ശരിക്കുള്ള സ്വഭാവം നമുക്ക് മാത്രമേ അറിയാവൂ. ആരെ ഉപദ്രവിക്കില്ല, ഒരു കടിക്കുകയോ വാന്തുകയോ ഒന്നും ചെയ്യില്ല. അങ്ങനത്തെ ഉള്ളൊരു ജീവിയാണ്, വളരെ ശാന്തമായ രീതിയിലുള്ള ഒരു പ്രകൃതമാണ്. നമ്മളെങ്ങനെ സ്നേഹിക്കുന്നു അതുപോലെ തിരിച്ചും അത് നമ്മളെ സ്നേഹിക്കും. നമ്മുടെ സാധാരണ വീട്ടിലൊക്കെ ഉള്ള നായ്ക്കുട്ടികളെ പോലെ അങ്ങനെയൊക്കെയുള്ള ഒരു ജീവിയാണ്. പെറ്റ്സായിട്ട് വളർത്താൻ പറ്റിയൊരു
നല്ലൊരു ജീവിയാണ്, നല്ലൊരു എക്സോട്ടിക് പെറ്റ്സാണ് ഈ ഇഗ്വാന എന്ന് പറയുന്നത്. ഞങ്ങളിത് വാങ്ങിക്കൊണ്ട് വന്ന സമയത്ത് ഏകദേശം ഇതൊരു ഒരു മാസം പ്രായപ്പോൾ തന്നെ ഒരു 8 ഇഞ്ച് നീളം വരെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇത് ഏകദേശം ഒരു 3 അടി നീളം വരെ ആയിട്ടുണ്ട്, 10 മാസമായപ്പോൾ. ഇതിൻ്റെ മെയിൻ ആഹാരമെന്ന് പറഞ്ഞാൽ ഇത് സംഭവം ശരിക്കും പ്യുവർ വെജിറ്റേറിയൻ ആയിട്ടുള്ള ഒരു ജീവിയാണ്. ഇത് കാണുമ്പോൾ ആദ്യമൊക്കെ നമ്മൾ വിചാരിച്ചു പല്ലി പാറ്റ അങ്ങനെയുള്ള ചെറിയ ജീവികളായിരിക്കും കഴിക്കുക, എന്നാൽ ഇത് പ്യുവർ വെജിറ്റേറിയൻ ആയിട്ടുള്ള ഒരു ജീവിയാണ് ഈ ഇഗ്വാന എന്ന് പറയുന്നത്. ഒരു തരത്തിലുള്ള മാംസാഹാരവും ഇതുവരെ ഇത് കഴിച്ചിട്ടില്ല. അപ്പോൾ എല്ലാവരുടെ കയ്യിൽ വളർത്തുമ്പോഴും അങ്ങനെ തന്നെയായിരിക്കും ഇത് ഇഗ്വാന. ഒരു തരത്തിലുള്ള മാംസാഹാരവും ഇത് കഴിക്കില്ല. അപ്പോൾ നമ്മുടെ ഈ ചെറിയ ഒരു പെറ്റ്സ്, എക്സോട്ടിക് പെറ്റ്സിനെ പറ്റിയുള്ള വിവരണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ യോക്കിക്കുട്ടൻ്റെ പുതിയൊരു വിശേഷണങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഇതിൻ്റെ പുതിയ വിശേഷങ്ങളുമായിട്ട് തീർച്ചയായിട്ടും ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.